വാർത്തകൾ വിശദമായി. കേരളത്തിലെ 131 വില്ലേജുകൾ പരിസ്ഥിതി സംവേദക പ്രദേശങ്ങളായി മാറ്റിയതിൽ സർക്കാരിന്റെ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടി ചങ്ങനാശ്ശേരി അതിരൂപത മെത്രാൻ മാർ തോമസ് തറയിൽ. 30 ലക്ഷം ജനങ്ങളെ ബാധിക്കുന്ന വിഷയത്തിൽ സർക്കാർ കൂടുതൽ ശ്രദ്ധ ചെലുത്തണമെന്നും ജനങ്ങളിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്ന 3 വ്യത്യസ്ത തരം മാപ്പുകൾക്ക് പകരം സർക്കാർ കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കുവാൻ പോകുന്ന മാപ്പ് ജനങ്ങൾക്ക് ലഭ്യമാക്കണമെന്നും തിരുവനന്തപുരത്ത് വെച്ച് നടന്ന വാർത്താ സമ്മേളനത്തിൽ പിതാവ് അഭിപ്രായപ്പെട്ടു. കേരള സമൂഹം ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. നമ്മൾ കുറേ നാളുകളായിട്ട് കേരളത്തിലെ ഏതാണ്ട് 30 ലക്ഷത്തോളം മലയോര മേഖലകളിലെ 30 ലക്ഷത്തോളം ജനങ്ങൾ വളരെയേറെ വിഷമങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ചും എക്കോളജിക്കലി സെൻസിറ്റീവ് ഏരിയ, പരിസ്ഥിതി ലോല പ്രദേശം നിർണയവുമായിട്ട് ബന്ധപ്പെട്ട്, അത് കേരളത്തിൻ്റെ എല്ലാ മേഖലകളിലും ഉണ്ട്. അങ്ങ് അമ്പൂരി മുതൽ മലബാർ വരെയുള്ള പ്രദേശങ്ങളിൽ ഈ ഒരു വലിയ ഒരു പ്രശ്നമുണ്ട്. അത് നമ്മൾ പല രീതിയിൽ നമ്മൾ ജനങ്ങൾ പ്രക്ഷോഭണം നടത്തി, ഒത്തിരിയേറെ സമരങ്ങൾ അതിൻ്റെ പേരിൽ നടത്തിയിട്ടുണ്ട്. ഗവൺമെൻ്റ് ആണെങ്കിലും പല കമ്മീഷനുകളെ നിയമിച്ചു, പ്രത്യേകിച്ച് ഉമ്മൻ വി ഉമ്മൻ കമ്മീഷനെ വെച്ചു. അത് കഴിഞ്ഞും ഗവൺമെൻറ് പല പരിശ്രമങ്ങളൊക്കെ നടത്തി. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ, ഇതുവരെയും നമ്മളൊരു അന്തിമ വിജ്ഞാപനത്തിന് വേണ്ട ഒരു അന്തിമ റിപ്പോർട്ട് കേരള സർക്കാരിന് നൽകാനായിട്ട് സാധിച്ചില്ല. മറ്റ് സംസ്ഥാനങ്ങളെല്ലാം കൊടുക്കുമ്പോഴും കേരളത്തിൽ അത് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. ഇപ്പോൾ 6-ാമത്തെ കരട് വിജ്ഞാപനം 31 ജൂലൈ നടത്തി കേന്ദ്ര ഗവൺമെൻറ്. 2 മാസമാണ് അതിൻ്റെ ജനങ്ങൾക്ക് അതിന് പരാതി നൽകാനായിട്ട് 2 മാസം അനുവദിച്ചു. അത് അതിനകത്തെ നടപടിക്രമങ്ങളിൽ വീഴ്ച കണ്ടെത്തിയത് കൊണ്ടാവാം ഹൈക്കോടതി അത് സ്റ്റേ ചെയ്തിട്ടുണ്ട്. 1 മാസവും കൂടെ അത് നീട്ടിയതായിട്ട് നമുക്ക് മനസ്സിലായി. പക്ഷെ അപ്പോഴും ഗവൺമെൻറ് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്, അതൊന്ന് ശ്രദ്ധയിൽപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പ്രധാനമായിട്ട് ഇപ്പോൾ ഗവൺമെൻറ് സൈറ്റുകളിൽ 3 മാപ്പുകളാണ് കൊടുത്തിരിക്കുന്നത്. ഒരൊറ്റ മാപ്പ് പ്രസിദ്ധീകരിച്ചാൽ മതി. അതായത് ഏതൊക്കെയാണ് ESA എന്നുള്ള രീതി എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ആ ഒരൊറ്റ മാപ്പ് പ്രസിദ്ധീകരിച്ച് അതിൻ്റെ പേരിൽ ഉള്ള ആക്ഷേപങ്ങളും പരാതികളും ജനങ്ങളിൽ നിന്ന് സ്വീകരിച്ച് അത് തിരുത്തിക്കൊണ്ട് നല്ല ഒരു അന്തിമ റിപ്പോർട്ട് ഗവൺമെൻറ്റിന് കൊടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ 1-ാമതായിട്ട് ഇതിൻ്റെ കാര്യങ്ങളൊന്നും ജനങ്ങളെ അറിയിക്കുന്നില്ല. പഞ്ചായത്തുകളിലൊന്നും പ്രോപ്പറായിട്ടുള്ള അറിയിപ്പ് കിട്ടുന്നില്ല. ഇപ്പോൾ ഈ 2 മാസമായി അവസാനം തയ്യാറായപ്പോഴാണ് ഒരു മാപ്പ് പ്രസിദ്ധീകരിക്കുന്നത്. അത് വില്ലേജിൻ്റെ മാപ്പ് പ്രസിദ്ധീകരിച്ചു, പിന്നെ കഡസ്ട്രൽ മാപ്പ് പ്രസിദ്ധീകരിച്ചു, ഇത് 2 സൈറ്റുകളിലായിട്ട് പ്രസിദ്ധീകരിച്ചു. അവസാനം പരാതികൾ കൂടിയപ്പോൾ 28 സെപ്റ്റംബർ അവസാന ദിവസമായിരുന്നു. അതിൻ്റെ തൊട്ട് തലേന്ന് ഈ ജിയോ കോർഡിനേറ്റ്സ് ഉൾപ്പെട്ടുള്ള ഒരു മാപ്പും കൂടി പ്രസിദ്ധീകരിച്ചു. ഇപ്പം 3 മാപ്പുണ്ട്. ഇപ്പം ജനങ്ങൾക്ക് വളരെയേറെ ആശയക്കുഴപ്പമാണ്. ഇത് ഏതാണ് ഇവർ കൊടുക്കാൻ പോകുന്നത്? ഒരു പിടിയിൽ വില്ലേജ് മാപ്പ് കേന്ദ്ര ഗവൺമെൻറ്റിലേക്ക് ചെന്നാൽ കേന്ദ്ര ഗവൺമെൻറ് അവരുടെ മാനദണ്ഡം ഉൾക്കൊള്ളിച്ചുകൊണ്ട് 123 വില്ലേജുകളെ ESA വില്ലേജായിട്ട് പ്രഖ്യാപിക്കും. അതോടുകൂടി അവിടുത്തെ ജനങ്ങളുടെ ജീവിതം എല്ലാം ദുരിതപൂർണമാവുകയാണ്. അവരുടെ സ്ഥലത്തിന് വിലയില്ലാതാവുന്നു, അവർക്കവിടെ ജീവിക്കാനായിട്ട് സാധിക്കാതായിട്ട് വരുന്നു. അവസാനം അവരെല്ലാം ആ പ്രദേശം വിട്ടുപോകേണ്ട ഒരു അവസ്ഥയിലേക്ക് വരികയാണ്. ഇത് കേരളത്തിലെ 30 ലക്ഷത്തോളം ജനങ്ങളെ വളരെ സാരമായിട്ട് ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. പക്ഷെ ദൗർഭാഗ്യവശാൽ ഇതൊന്ന് വളരെ ജനകീയമായിട്ട് തന്നെ പരിഹരിക്കാവുന്ന ഒരു വിഷയം, അത് പരിഹരിക്കാനുള്ള നല്ല നടപടികൾ ഉണ്ടാകുന്നില്ല. ഞങ്ങൾ ആദരണീയനായ മുഖ്യമന്ത്രിയോടും മന്ത്രിമാരോടും ഗവൺമെൻറ് സെക്രട്ടറിമാരോടും എല്ലാം പല വേദികളിൽ ചർച്ചകൾ നടത്തി. ഒരു കാര്യത്തിൽ അവരെല്ലാം ഒറ്റക്കെട്ടാണ്, പ്രതിപക്ഷവും ഭരണകക്ഷവും ഒറ്റക്കെട്ടാണ്. അതായത് ജനവാസ മേഖലകളെ ESA നിന്ന് ഒഴിവാക്കണം. അതിനകത്ത് യാതൊരു സംശയവുമില്ല. അതിൽ ഞങ്ങൾക്ക് വളരെയേറെ നന്ദിയുണ്ട്. കാരണം പ്രതിപക്ഷവും ഭരണപക്ഷവും ഒരുപോലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ജനവാസ മേഖലകളെ ഒഴിവാക്കണം. ഇനി പക്ഷേ അതിൻ്റെ നടപടിക്രമങ്ങളിലേക്ക് വരുമ്പോൾ കാര്യമായ വ്യത്യാസങ്ങളൊന്നും കാണുന്നില്ല. ഇപ്പോൾ തന്നെ ഈ കാണുന്നത് പോലെ 3 വളരെ ആശയക്കുഴപ്പമുണ്ടാക്കുന്ന 3 മാപ്പുകൾ പ്രസിദ്ധീകരിച്ച് ജനങ്ങളെ കുഴപ്പത്തിലാക്കുന്ന ഒരു രീതിയിലേക്കാണ്. അന്തിമ മാപ്പ് അല്ലെങ്കിൽ അന്തിമ റിപ്പോർട്ട് ഒട്ട് പ്രസിദ്ധീകരിക്കാനും ജനങ്ങളുടെ പരാതികളും അതുപോലെ ആക്ഷേപങ്ങളും സ്വീകരിക്കാനും സർക്കാർ എന്തുകൊണ്ട് തയ്യാറാകുന്നില്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് അത് അവരുടെ ശ്രദ്ധയിലേക്കൊന്ന് പെടുത്തി പൊതുസമൂഹം ഈ ഒരു വിഷയത്തിൽ ഗൗരവമായിട്ടുള്ള ഇടപെടലുകൾ നടത്തണം എന്നുള്ളൊരു അഭ്യർത്ഥനയുമായിട്ടാണ് ഞങ്ങൾ നിൽക്കുക.
അപ്പൊ ഞങ്ങൾ പ്രധാനമായിട്ടും ആഗ്രഹിക്കുന്നത് ഈ ഈ മൂന്ന് മാപ്പ് എന്നൊക്കെയുള്ള ആ ഒരു കാര്യം കൊണ്ട് മാറ്റിയിട്ട് ഗവൺമെന്റ് ഏത് മാപ്പാണോ കേന്ദ്ര ഗവൺമെന്റിന് സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ആ മാപ്പ് ഗവൺമെന്റിന്റെ ബയോഡൈവേഴ്സിറ്റി സൈറ്റില് പ്രസിദ്ധീകരിച്ച് അതിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളുടെ പരാതികൾ കേട്ട് ഒരു അന്തിമ റിപ്പോർട്ട് കൊടുക്കാനായിട്ട് സാധിക്കണം. അത് എൻ്റെ ഒരു വിചാരം ഒന്നോ രണ്ടോ മാസങ്ങൾ കൊണ്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ. കാരണം തത്വത്തിൽ പ്രതിപക്ഷവും ഭരണപക്ഷവും ഒറ്റക്കെട്ടാണ്. അതായത് ജനവാസ മേഖലകളെ പൂർണ്ണമായിട്ട് ഒഴിവാക്കണം. അപ്പോൾ ഈ മാപ്പ് കണ്ടിട്ട് ഇത് ജനവാസ മേഖലയാണ്, ഞങ്ങൾക്ക് പട്ടയം ലഭിച്ചിരിക്കുന്ന ഭൂമിയാണ്, ഞങ്ങളുടെ കൃഷിഭൂമിയാണ് എന്ന് തെളിയിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അതിനെ ഒഴിവാക്കി ഇത് അന്തിമമായിട്ട് വിജ്ഞാപനം പുറപ്പെടുവിക്കാവുന്നേ ഉള്ളൂ. പക്ഷെ അതിന് എന്തുകൊണ്ട് തയ്യാറാകുന്നില്ല എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ബയോഡൈവേഴ്സിറ്റി വെബ്സൈറ്റിൽ പുതിയ മാപ്പ് അപ്ലോഡ് ചെയ്യണമെന്നും ഈ മാപ്പ് പ്രസിദ്ധീകരിച്ചതിനു ശേഷം ജനങ്ങൾക്ക് പരാതി സമർപ്പിക്കുവാനുള്ള അവസരം കൊടുക്കണമെന്നും അതിനുശേഷം മാത്രമേ അന്തിമ റിപ്പോർട്ട് കേന്ദ്രത്തിന് സമർപ്പിക്കാവൂ എന്നും വിഷയത്തിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരുമിച്ച് നിൽക്കണമെന്നും പിതാവ് പറഞ്ഞു. ESIയുമായി ബന്ധപ്പെട്ട പ്രതിസന്ധി ഉടലെടുത്തത് മുതൽ കത്തോലിക്ക കോൺഗ്രസ് അതിന്റെ ഗൗരവം ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചതായും അതിന്റെ ഭാഗമായി ജാഗ്രതാ ദിനാചരണം നടത്തിയതായും കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ പ്രസിഡന്റ് രാജീവ് കൊച്ചുപറമ്പിൽ പറഞ്ഞു. ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ സർക്കാർ സാഹചര്യമൊരുക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ കമ്മിറ്റി ഡയറക്ടർ ഫാദർ ഫിലിപ്പ് കവിയൽ, കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ പ്രസിഡന്റ് രാജീവ് കൊച്ചുപറമ്പിൽ, കത്തോലിക്ക കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജോസ് കുട്ടി ജെ ഒഴുകയിൽ, പബ്ലിക് ഓഫീസ് കമ്മീഷൻ സെക്രട്ടറി ജെയിംസ് കൊക്കവയലിൽ, AKCC ഗ്ലോബൽ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാജേഷ്, സീറോ മലബാർ ലീസർ ഓഫീസർ ഫാദർ മോർലി, ഫാദർ സ്മിത്ത് ശ്രാമ്പിക്കൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു.